1980 ആഗസ്റ്റ് 19 പാകിസ്ഥാനിലെ കറാച്ചിയിലെ കവായിദ് ഇ അസം ഇന്റർനാഷണൽ എയർപോർട്ട്. പാക് സമയം വൈകുന്നേരം 6:30 അടുക്കുന്നു. റിയാദ് വഴി സൗദി അറേബ്യയുടെ ഫ്ലാഗ് കരിയർ എയർലൈനായ ഫ്ലൈറ്റ് 163 എന്ന 3 എഞ്ചിനുകളുള്ള വിമാനം പറന്നുയരുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. കറാച്ചിയിൽ നിന്നും റിയാദ് വഴി ജിദ്ദയിലേക്കായിരുന്നു ആ വിമാനത്തിന്റെ യാത്ര. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും ഹജ്ജ് തീർത്ഥാടകരായിരുന്നു. 38 വയസ്സുള്ള മുഹമ്മദ് അലി കോയിത്തറായിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ. സമി അബ്ദുള്ള ഹസ്നൈൻ വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസറായും ബ്രാഡ്ലി കർട്ടിസ് ഫ്ലൈറ്റ് എഞ്ചിനീയറായും വിമാനത്തിലുണ്ടായിരുന്നു. തുടർന്ന് കറാച്ചി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ടേക്ക് ഓഫ് അനുമതി ലഭിച്ചതോടെ 6:32 സൗദി 163 കറാച്ചിയിൽ നിന്നും പറന്നുയർന്നു. സൗദി സമയം വൈകുന്നേരം 7:06 വിമാനം ആദ്യ സ്റ്റോപ്പായ റിയാദിൽ വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. റിയാദിൽ ഇന്ധനം നിറക്കുന്നതിനും യാത്രക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനുമൊക്കെയായി 2 മണിക്കൂറോളം സമയമുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂറുകൾക്ക് ശേഷം രാത്രി 9:08 ആ വിമാനം യാത്രക്കാരും ജീവനക്കാരുമടക്കം 301 പേരുമായി ജിദ്ദ എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു. റിയാദിൽ നിന്നും പറന്നുയരുന്നതുവരെ വിമാനത്തിന് യാതൊരു കുഴപ്പങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ പറന്നുയർന്നതിന് ശേഷം 7:00 വിമാനത്തിന്റെ കാർഗോ കമ്പാർട്ട്മെന്റിലെ C3 തീ പിടിച്ചിരിക്കുന്നു എന്ന വിവരം ഫ്ലൈറ്റ് എഞ്ചിനീയർക്ക് ലഭിച്ചു. അതിനുള്ളിൽ തന്നെ വിമാനത്തിലെ കാർഗോ കമ്പാർട്ട്മെന്റിലെ തീ ക്യാബിനിലേക്കും പടർന്നിരുന്നു. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. പിന്നെ ലോകം സാക്ഷിയായത് ഒരു മഹാദുരന്തത്തിനായിരുന്നു. കമ്പാർട്ട്മെന്റിലെ തീപിടുത്തം കാരണം 3 എഞ്ചിനുകളുള്ള വിമാനത്തിന്റെ 2-ാമത്തെ എഞ്ചിന്റെ പ്രവർത്തനം ക്യാപ്റ്റന് നിർത്തേണ്ടി വന്നു. തുടർന്ന് ക്യാപ്റ്റൻ മാനുവൽ പരിശോധിച്ചപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിമാനം തിരിച്ച് ലാൻഡ് ചെയ്യുക എന്നതാണ് പ്രൊസീജിയർ എന്നറിയുകയും ക്യാപ്റ്റൻ റിയാദ് എയർപോർട്ടിൽ എമർജൻസി ലാൻഡിങ്ങിനായുള്ള സന്ദേശം നൽകുകയും തുടർന്ന് ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള വൻ പടയോടെ എമർജൻസി ലാൻഡിങ്ങിനുള്ള ഒരുക്കങ്ങൾ റിയാദ് എയർപോർട്ട് അധികൃതർ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പൈലറ്റ് തന്റെ വിമാനം ലഭ്യമായ റൺവേയിൽ അടിയന്തിരമായി ലാൻഡ് ചെയ്യുകയും എമർജൻസി ബ്രേക്കിങ്ങിലൂടെ വിമാനം റൺവേയിൽ എത്രയും പെട്ടെന്ന് നിർത്തുകയും കേവലം 90 സെക്കൻഡിനകം സകല യാത്രക്കാരെയും എവാക്വേറ്റ് ചെയ്യുകയും ചെയ്യണമെന്നതാണ് നിയമം. എന്നാൽ അടിയന്തിരമായി ഇവാക്വേഷന് ഓർഡർ നൽകാതെ ടാക്സി വേയിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് വിമാനം നിന്നത്. അതായത് 4 കിലോമീറ്റർ നീളമുള്ള റൺവേയിൽ വിമാനം നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു എന്നർത്ഥം. ടച്ച് ഡൗൺ ചെയ്ത് ഏതാണ്ട് 3 മിനിറ്റ് ആയപ്പോഴാണ് വിമാനം റൺവേയുടെ ഒരറ്റത്ത് പോയി നിന്നത്. കൂടാതെ 2 എഞ്ചിനുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലക്കാത്തത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിമാനത്തിന്റെ അടുത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ വിമാനത്തിന്റെ വാതിൽ തുറക്കാനുണ്ടായ പ്രയാസവും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളിലെ 301 മനുഷ്യർ തങ്ങളുടെ കൺമുൻപിൽ വെന്ത് മരിക്കാൻ പോകുന്നത് കണ്ട രക്ഷാപ്രവർത്തകർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ എയർപോർട്ട് ഗ്രൗണ്ട് കൺട്രോളിനെ അറിയിച്ചു. ഗ്രൗണ്ട് കൺട്രോൾ ആകട്ടെ ക്യാപ്റ്റനോട് എഞ്ചിൻ ഓഫ് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ക്യാപ്റ്റന്റെ റേഡിയോയും നിലച്ചിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പണിപ്പെട്ട് വിമാനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം 45 മിനിറ്റുകൾ കഴിഞ്ഞിരുന്നു. വാതിൽ തുറന്ന് മിനിറ്റുകൾക്കകം തീ വിമാനത്തെ ആകെ വിഴുങ്ങി. അവസാനത്തെ തീയിലും പൊട്ടിത്തെറിയിലുമാണ് 301 പേർ മരിച്ചത് എന്നായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. എന്നാൽ വിമാനം ലാൻഡ് ചെയ്ത് അധിക സമയം ആകുന്നതിന് മുൻപേ തന്നെ വിഷപ്പുക ശ്വസിച്ചാണ് പലരും മരിച്ചത് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ ആ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ല. മാനുഷിക പിഴവുകൊണ്ടാണ് ഈ അപകടമുണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ക്യാപ്റ്റൻ യാത്രക്കാരെ ഒഴിപ്പിക്കാൻ നിർദ്ദേശിക്കാത്തതും ഏറ്റവും അടുത്തുള്ള ടാക്സി വേയിൽ നിർത്താതെ അവസാനത്തെ ടാക്സി വേയിൽ നിർത്തിയതും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമാക്കാൻ ശ്രമിക്കാതിരുന്നതും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇന്നും ദുരൂഹമായി തുടരുന്നുണ്ടെങ്കിലും അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾ ഇങ്ങനെയായിരുന്നു. എവിടെ നിന്നാണ് പുക വന്നത് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. വിമാനത്തിൽ നിരവധി ഹജ്ജ് യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. ആ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. അതിനാൽ തന്നെ പലരും ക്യാമ്പ് ചെയ്യാനായി മണ്ണെണ്ണ സ്റ്റൗകൾ കയ്യിൽ കരുതുന്ന ഒരു കാലമായിരുന്നു അത്. കറാച്ചിയിൽ നിന്നും കയറിയ ഹജ്ജ് തീർത്ഥാടകരുടെ ലഗേജുകളിൽ മണ്ണെണ്ണ നിറച്ച നിരവധി സ്റ്റൗകൾ ഉണ്ടായിരുന്നത്രേ. ഇതിന്റെ അവശിഷ്ടം കണ്ടെടുക്കുകയും ഉണ്ടായിരുന്നു. വിമാനം ഉയരത്തിൽ പറക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്തിന്റെയും താപത്തിന്റെയും വ്യത്യാസത്തിൽ മണ്ണെണ്ണക്കു തീപിടിച്ചതാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം.
ക്യാബിനിലെ വിഷമയമുള്ള പുക ലാൻഡ് ചെയ്യുന്നതോടെയോ അതിന് തൊട്ടു മുൻപായോ ഒരു പക്ഷേ കോക്പിറ്റിൽ കയറിയിരിക്കാം. അങ്ങനെ ലാൻഡ് ചെയ്തെങ്കിലും പൈലറ്റുമാർ വിഷപ്പുക ശ്വസിച്ച കാരണം ബോധരഹിതരാവുകയോ എമർജൻസി എവാക്വേറ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോവുകയോ ചെയ്തിരിക്കണം. അതുകൊണ്ടാകണം വിമാനം റൺവേയിൽ കുറെ ദൂരം സഞ്ചരിച്ച് അകലെ നിന്ന് പോയതും എഞ്ചിൻ ഓഫാകാതെ പോയതും. കൂടാതെ ഇന്നുവരെ ലോകത്തുണ്ടായ വിമാന ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകളുടെ ജീവനെടുത്ത 6th വിമാനാപകടമായിരുന്നു സൗദി ഫ്ലൈറ്റ് 163. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.